ഏവർക്കും ഏവർക്കും നമസ്കാരം. നമസ്കാരം. മാസ് ഡ്രീംസ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ടിപ്സുകൾ അറിഞ്ഞിരിക്കാം. ടിപ്സുകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം അറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് പൊടിക്കൈകൾ, നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാം. ജാം കട്ടിയായാൽ നമ്മൾ ഉപയോഗിച്ച ശേഷം ഇരിക്കുന്ന ജാമുകളും മറ്റും ചിലപ്പോൾ കട്ടിയാകാറുണ്ട്. അങ്ങനെ കട്ടിയായാൽ ജാം ചൂടുവെള്ളത്തിൽ മുക്കി കുറച്ചു നേരം വെച്ചിരുന്നാൽ മതി, അത് മൃദുവായി കിട്ടുന്നതാണ്, അല്ലെങ്കിൽ കട്ടിയായിരിക്കുന്നത് അയവ് വരുന്നതാണ്. മറ്റൊരു ടിപ്സ്, ചൂടുള്ള ചായയോ പാലോ മറ്റോ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ഗ്ലാസ് ചൂട് അധികമായാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഒരു പരിഹാരമാർഗം, ചൂട് ചായയോ പാലോ അല്ലെങ്കിൽ തിളച്ച വെള്ളമോ മറ്റോ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ഗ്ലാസ്സിൽ ഒരു സ്പൂൺ ഇട്ടതിന് ശേഷം ഒഴിക്കുകയാണെങ്കിൽ അതിലെ ചൂട് ഗ്ലാസ്സിലേക്ക് മൊത്തം പിടിക്കുന്നതിന് പകരം സ്പൂണിൽ കൂടി പിടിച്ച് കുറേ ചൂട് കുറയുന്നതാണ്. അങ്ങനെ ഗ്ലാസ് പൊട്ടാതിരിക്കുന്നതിന് സഹായിക്കും. മറ്റൊരു പരിഹാരം, ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ മാവ് ആവശ്യത്തിലധികം ലൂസ് ആയാൽ അതിന് ചെയ്യേണ്ടുന്ന പരിഹാരം, ഒരു മണിക്കൂർ നേരം ഈ മാവ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായി പരത്തി എടുക്കാൻ കഴിയുന്നതാണ്. ഒരു മണിക്കൂർ നേരം ലൂസായ മാവ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ലൂസായിരുന്ന മാവ് നമ്മുടെ സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ടിപ്സ്, ഗ്ലാസുകൾ, കണ്ണാടികൾ, ഫോട്ടോയുടെ ഗ്ലാസുകളും മറ്റും മങ്ങി ഇരിക്കുന്നത്, അല്ലെങ്കിൽ മങ്ങിയ കണ്ണാടി ഗ്ലാസുകളും ഫോട്ടോയും മറ്റും തെളിച്ചമുള്ള പുതിയതുപോലെ ആക്കുന്നതിനുള്ള പൊടിക്കൈ, അതിനായി ചെയ്യേണ്ടത് മങ്ങിയ ഗ്ലാസുകളും ഫോട്ടോകളും ഒക്കെ കുറച്ച് ടൂത്ത്പേസ്റ്റ് എടുത്ത് പുരട്ടിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയെടുത്താൽ ഗ്ലാസ് പുതിയതുപോലെ തോന്നുന്നതാണ്. ഇതുകൂടാതെ ഗ്ലാസുകൾ തമ്മിൽ ഒട്ടിയാൽ, ഗ്ലാസുകൾ തങ്ങളിൽ കഴുകുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടി പിടിച്ചിരിക്കാറുണ്ട്, ഇളക്കിയെടുക്കാൻ സാധിക്കാതെ വരുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ, അല്ലെങ്കിൽ കഴുകിയ ഗ്ലാസുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചാൽ പുറത്തുള്ള ഗ്ലാസ് പതുക്കെ ചൂടാക്കിയാൽ മതി. അങ്ങനെ ചൂടാക്കുമ്പോൾ ഗ്ലാസുകളെ തമ്മിൽ ഒട്ടിച്ച് നിർത്തുന്ന ജലം ആവിയായി പുറത്തേക്ക് പോവുകയും ഗ്ലാസുകൾ വിട്ട് കിട്ടുകയും ചെയ്യും. ഇത് ഗ്ലാസുകൾ തമ്മിൽ ഒട്ടിയാൽ ചെയ്യുന്ന ഒരു പൊടിക്കൈയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പം ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ച് ലൈക്കും ഷെയറും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടും ഈ ചാനലിലെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട പൊടിക്കൈകളും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും അടങ്ങിയ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തിയാൽ ഈ ചാനൽ കൂടി വരുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് യഥാസമയം എത്തുകയും, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റ് ചില പൊടിക്കൈകളും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും അടങ്ങിയ വീഡിയോകൾ നമുക്ക് തുടർന്നും ചെയ്യുന്നതിനായി നിങ്ങളുടെ
സഹകരണം ഉണ്ടാകണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്തേ.